ദൈവങ്ങൾക്ക് കണ്ണില്ലാതാകുമ്പോൾ തകരുന്നത് വിലപിടിച്ച മനുഷ്യ ജീവിതങ്ങളാണ്. പ്രതികളല്ലാത്തവരെ പ്രതിചേർക്കുക, കുറെ കഴിഞ്ഞ് അവർ പ്രതികളല്ലെന്ന് തിരിച്ചറിയുക, ഇതെല്ലാം നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥകളെയും അത് നടപ്പാക്കുന്നവരെയും കുറിച്ച് വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. ചെയ്യാത്ത കുറ്റത്തിന് 72 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന ചാലക്കുടി സ്വദേശിനി ഷീലയുടെ ആരും മാപ്പ് പറയും. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമയായ സ്ത്രീയുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത ലഹരിമരുന്നല്ലെന്ന ലാബ് റിപ്പോർട്ട് പുറത്തു വന്നത് ഇന്നലെയാണ്. LST സ്റ്റാമ്പ് പിടിച്ചെടുത്തെന്ന പേരിൽ ചാലക്കുടി സ്വദേശിയായ ഷീല സണ്ണി 72 ദിവസമാണ് ജയിലിൽ കിടന്നത്. ഷീല സണ്ണിയിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരി മരുന്നല്ലെന്ന് ലാബ് പരിശോധനയിലാണ് വ്യക്തമായത്. പിടികൂടിയ ഉദ്യോഗസ്ഥനെ നേരത്തെ സ്ഥലം മാറ്റിയിരുന്നു. സംഭവത്തിൽ എക്സൈസിന് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്ന് പരിശോധനാ ഫലം പുറത്തു വന്നതോടെ വ്യക്തമായി. 72 ദിവസം ഒരു തെറ്റും ചെയ്യാതെയാണ് ജയിലിൽ കിടന്നത്. ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എനിക്ക്. മയക്കം മരുന്ന് പറഞ്ഞെങ്കിൽ എന്താണെന്നും കൂടി കണ്ടിട്ടും കൂടി ഇല്ല. ഞാൻ മരുമോനാണ് വേറൊരു വക്കീലെ വെച്ചിട്ട് 72 ദിവസം കഴിഞ്ഞിട്ടാണ് ജാമ്യം കിട്ടുന്നത്. ഇത് ഇൻഫോർമർ ചെയ്തത് ആരാണ്, അങ്ങനെയാണ് അവര് കണ്ടുപിടിക്കണത്, എന്തിനു വേണ്ടിയാ ഇത് ചെയ്ത്. പക്ഷെ നമ്മൾ സംശയമുള്ളവര് അവരെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ വിളിച്ചിട്ട് അവരെ ചോദ്യം ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരി 27 ഷീല സണ്ണിയിൽ നിന്ന് 12 LST സ്റ്റാമ്പ് പിടിച്ചെടുത്തതെന്ന് ചാലക്കുടിയിലെ എക്സൈസ് ഓഫീസ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത LST സ്റ്റാമ്പുകളുടെ പരിശോധനാ ഫലം ഇന്നലെയാണ് പുറത്തു വന്നത്. 1,000 രൂപയ്ക്ക് മുകളിൽ മാർക്കറ്റിൽ വില വരുന്ന സിന്തറ്റിക് മയക്കുമരുന്നാണ് പിടികൂടിയതെന്നാണ് എക്സൈസ് അറിയിച്ചിരുന്നത്. കേസിൽ കുടുക്കിയവർക്കെതിരെ നടപടി വേണമെന്ന് ഷീല സണ്ണി ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ. നിലവിൽ കേസന്വേഷണം എക്സൈസിലെ ക്രൈംബ്രാഞ്ചിനാണ്.